ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഇനി ഡേറിയൻസിന്റെ അതായത് ഒബീലിയുടെ പഠിപ്പിച്ചത് നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടുകാണെന്നു കരുതുന്നു അപ്പം അത് കണ്ടവർക്ക് മാത്രമേ ഇനി ഇത് ഇതിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ ഇതിൽ നമ്മൾ ആ ഒബീലിയുടെ റീ പ്രൊഡക്ഷൻ ഡെവലപ്മെൻ്റുമാണ് പറയാൻ പോകുന്നത് അപ്പം പോളിപ്പ് എന്താണ് മെഡൂസ എന്താണ് എന്നൊക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുള്ളവർക്കേ ഇത് മനസ്സിലാവുള്ളൂ എന്തായാലും വി ക്യാൻ ജസ്റ്റ് സ്റ്റാർട്ട് മെഡൂസ മെഡൂസയാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ അടിത്തറ ഓക്കെ അപ്പൊ ആ മെഡൂസയുടെ ഈ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് യൂണിസെക്ഷുവൽ ആണ് യൂണിസെക്ഷൽ എന്ന് പറയുന്നത് എന്താണ് ഉം ആ മെയിൽ ഗൊണാഡ് അല്ലെങ്കിൽ ഫീമെയിൽ ഗൊണാഡ് ഏതെങ്കിലും ഒന്ന് മാത്രമേ ഒരു ഇൻഡ്യൂഡുലി കാണുകയുള്ളൂ യൂണിസെക്ഷുവൽ ആണ് ബൈസെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് രണ്ട് ഗുണാഡും ഒരു ഇൻഡ്യൂഡുലി കാണുന്നതിനെ ബൈസെക്ച്വൽ അപ്പൊ മെഡൂസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിസെക്ഷൽ ആണ് അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലായി ആൺ മെഡൂസയും ഉണ്ട് പെൺ മെഡൂസയും ഉണ്ട് ഓക്കെ മെയിൽ ആൻഡ് ഫീമെയിൽ മെഡൂസ ആർ സെപ്പറേറ്റ് ഈ ഗൊണാറ്റ്സ് എന്ന് പറയുന്നത് മെഡൂസയിലെ ഗൊണാറ്റ്സ് ഏതിജിൻ ചെയ്തതാണ് ഒർജിൻ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഇവിടെ കാണാം ഇതാണ് നാല് ഗൊണാറ്റ്സ് ആണുള്ളത് എക്ടോഡിയമിൽ നിന്നാണ് ഒറിജിനൽ ചെയ്തത് ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു റേഡിയൽ കനാൽസ് ആ റേഡിയൽ കനാൽസുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് ഇത് ഇതിന്റെ പൊസിഷൻ ചെയ്തിരിക്കുന്നത് സബ് ബംബ്ര സർഫസിലാണ് കാണുന്നത് അതായത് അകത്തെ കോൺകേന്റെ ഉള്ളിലാണ് കാണുന്നത് അപ്പൊ ഈ ഗൊണാറ്റ്സ് നോക്കുകയാണെങ്കിൽ റൗണ്ട് അപ്പിയറൻസ് ആണ് നാലെണ്ണമാണ് മൊത്തത്തിലുള്ളത് മെയിൽ ഗുണേഡായാലും ഫീമെയിൽ ഗുണേഡായാലും രണ്ടും ഒരേ പോണക്ക് തന്നെ ഇരിക്കും അപ്പൊ നമുക്കത് എങ്ങനെയാ റീപ്രൊഡ്യൂസ് ചെയ്ത് നോക്കാം അപ്പൊ ഇതൊരു മെയിൽ മെഡൂസായോ ഫീമെയിൽ മെഡൂസ ഇത് മെയിലിൽ നിന്ന് എടുക്കാം നമുക്ക് മെയിൽ ഇത് ഫീമെയിൽ അപ്പം നമ്മള് ബ്ലാസ്റ്റോസ് സ്റ്റൈലിന്നാണല്ലോ ഈ മെഡൂസ ഉണ്ടാവുന്നത് മെച്ചൂർ ആവുമ്പം അതിന്റെ ഗുണോത്തീക്ക പൊട്ടിച്ചെറിഞ്ഞിട്ട് മെഡ്യൂസ പുറത്തേക്ക് വരും അപ്പം പുറത്ത് വന്നു മെയിലും ഫീമെയിലും അപ്പൊ ഇതിന്ന് ഇനി എന്തുണ്ടാവണം സെക്സൽസ് സെക്സെൽസ് ഗോണാർസിന് സെക്സൽസ് വരണം അല്ലെ അപ്പൊ സ്പേമും എഗ്ഗും ഞാൻ ജസ്റ്റ് വെറുതെ വരച്ചെയാണ് കണ്ടോ അപ്പൊ വന്നു അത് രണ്ടും ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഗും ഫെർട്ടിലൈസേഷൻ നടന്നു എക്സ്റ്റേണലാണ് വെള്ളത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അല്ലേ മറൈനല്ലേ ഇത് ഓർഗാനിസം അപ്പം വെള്ളത്തിൽ അതിന്റെ ആ ഫെർട്ടിലൈസേഷൻ നടന്ന് സൈഗോട്ട് ഫോം ചെയ്യും സൈകോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെന്താ അത് ഡിവൈ ഡിവൈഡ് ചെയ്ത് ബ്ലാസ്റ്റുല ഗ്യാസ്ട്രുല കേട്ടിട്ടില്ല ഇതൊക്കെ ബ്രിയോളജി അതിന്റെ ഡെവലപ്മെന്റൽ സ്റ്റേജസ് ആണ് ജസ്റ്റ് കേൾക്കുക ബ്ലാസ്റ്റുല ഗ്യാസ്ട്രുല സ്റ്റേജ് എല്ലാം കഴിഞ്ഞ് ഒരു ലാർവൽ ഫോം ആയിട്ട് മാറും അതിന്റെ പേരാണ് പ്ലാനുല പ്ലാനുല ഇതേപോലെ ഇരിക്കും മനസ്സിലായോ ഈ പ്ലാനുല ഒരു ഫ്രീ സ്വിമ്മിങ് ആയിട്ടുള്ള ഒരു ലാർവൽ സ്റ്റേജ് ആണ് പ്ലാനുല്ല ഓർത്തുവച്ചുകൊണ്ട് മറക്കല പ്ലാനുല എന്റെ ലാർവയാണ് ലാർവയാണ് ഓബിലിയുടെ ലാർവേയാണ് പ്ലാനുല്ലയുടെ പിക്ചറാണ് കൊടുത്തേക്കുന്നത് അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം ഇലോങ്ങേറ്റഡ് ഓവോയിഡ് അപ്പിയറൻസ് ആണ് ആന്റീരിയർ എൻഡ് ബ്രോഡർ ആണ് ഈ പോസ്റ്റീരിയർ എൻറ്റിനെ കുറിച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ബ്രോഡർ അല്ല ശരി കേട്ടോ പിന്നെ ബോഡി ലേസ് മറ്റേതിനകത്ത് കാണാൻ നമ്മൾ എന്താ മൊബിലിയുടെ ലേസ് പറഞ്ഞവണുക്ക് ഒരു ഔട്ടർ സീലിയേറ്റഡ് കുറേ കാണാം സീലിയേറ്റഡ് എക്ടോഡ് സെൽസും ഉണ്ട് ഇന്നർ എൻഡോഡും ഉണ്ട് അല്ലേ മൗത്ത് ആപ്സെൻ്റ് ആണ് ശ്രദ്ധിച്ചു മൗത്ത് ആബ്സെൻ്റ് ആണ് പിന്നെ ഹാബിറ്റ് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലോ ഇതൊരു ഫ്രീ സ്വിമ്മിങ് ബ്രീ ഒരു ബിഫോർ എ ബ്രീഫ് പിരിയഡ് ഫ്രീ സ്വിമ്മയും അത് കഴിഞ്ഞന്തെയും ഇത് സെറ്റിൽ ചെയ്യും എവിടെങ്കിലും പോയി ആ ഇനിയിപ്പോൾ ഫ്രീയൊക്കെ മതി ഇനി എവിടെ പോയി സെറ്റിൽ ചെയ്യാം സെറ്റിൽ ഡൗൺ ചെയ്യും എവിടെ ഈതെങ്കിലും സോളിഡ് സബ്സ്റ്റേറ്റത്തിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു പോൾ ആൻറ്റീരിയർ ഓപ്പോസിറ്റ് പോൾ വെച്ചിട്ട് പോയി അത് സെറ്റിൽ ചെയ്യും എന്നിട്ട് അതിൻ്റെ അടുത്ത സ്റ്റേജ് അടുത്ത അടുത്ത ഡെവലപ്മെൻ്റൽ സ്റ്റേജായ ഹൈഡ്രൂല ശ്രദ്ധിച്ചോ ഹൈഡ്രൂല സ്റ്റേജ് ആയിട്ടങ്ങ് മാറും െ കുറിച്ച് പഠിക്കണ്ടേ ഹൈരുള്ള സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഈ ഒരു അപ്പിയറൻസ് ആണ്ടോ ഏതോ ഒരു സോൾ സബ്സ്ട്രി പോയി അറ്റാച്ച് ചെയ്തിട്ട് ഹൈരുള്ള സ്റ്റേജ് ആ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എൻഡിന് പറയുന്ന പേരാണ് എബോറൽ എൻ്റെ ഇനി അപ്പോൾ ഫ്രീ ആയിട്ടൊരു ഉണ്ടല്ലോ ഫ്രീ എൻഡിന് പറയും ഓറൽ ഓറൽ കണ്ട കുറച്ച് ടെൻഡക്കൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആഹാരം ഒക്കെ കഴിക്കണ്ടേ ആഹാരം ആ അപ്പം അതാണ് ഓറൽ എൻഡ് അപ്പൊ ആ ഓറൽ എൻഡില് കാണും മാനുബ്രിയം കാണും സർക്കുലറ്റ് ഓഫ് ടെൻഡക്കേൾസ് അതൊക്കെ എന്താണെന്ന് ഇനി പറയേണ്ട കാര്യമില്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് അതിന്റെ മാനുബ്രിയത്തിനടുക്ക് മൗത്ത് കാണും അത് അത് ബി കണ്ടിന്യൂസ് വിത്ത് ദീ സീലൻ അല്ലേ ഇനി ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കിയോ ഈ ഹൈട്രൂലേ നിന്ന് ലാറ്ററൽ ബഡ്സ് വരും ലാറ്ററൽ ബഡ്സ് അതുപോലെതാ ഈ ബ്രാഞ്ച് ചെയ്യും ബ്രാഞ്ച് ചെയ്യും അത് വീണ്ടും ലാറ്റൽ ബ്രാഞ്ച് വരും അതിന്റെ അറ്റത്ത് സുവോയിഡ് വരും അങ്ങനെ അങ്ങനെ വലുതായി വലുതായി വളർന്ന് 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 ബ്രാഞ്ച് ചെയ്ത് ഇത് ഫൈനലി വീണ്ടും ഒബീലിയ കോളനി അതായത് ആ പോളിപ്പ് കോളനി ആയിട്ടങ് മാറും കണ്ടോ ഇപ്പൊ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ വന്നു അസെക്ഷൽ റീപ്രൊഡക്ഷൻ കണ്ടു ഒരു ഒരു ഫേസിൽ അതിൽ നിന്ന് സെക്ഷൽ ഫേസിലേക്ക് ഒരു സ്വിച്ചിങ് കണ്ടു അതിൽ നിന്ന് വീണ്ടും സെക്ഷൽ ഫേസിൽ വന്നു അല്ലേ അപ്പം ഇതിനകത്ത് ടിപ്പിക്കൽ ഒരു എക്സാമ്പിളാണ് മെറ്റ ജെനസസിന്റെ ഓൾട്ടർനേഷൻ ഓഫ് സെക്ഷൽ ജനറേഷൻ വിത്ത് അസെക്ഷൽ ഒരു വീഡിയോ ആണേ നല്ലത് കണ്ടോ ഇതാണ് ഒബീലിയ എന്ന് പറയുന്നത് സംഭവം നമുക്ക് നല്ലതായിട്ട് മനസ്സിലാക്കാം കേട്ടോ അതിൻ്റെ ഒരു പ്ലാന്റ് ലൈക്ക് ആണ് കേട്ടോ കുഞ്ഞു കുഞ്ഞാ അതിൻ്റെ ബ്രാഞ്ചസും അതിൻ്റെ സു നമുക്ക് കാണാം ഇതാണ് യഥാർത്ഥത്തിലുള്ള അതിൻ്റെ വലിപ്പവും കാര്യങ്ങൾ ഇവിടെ നല്ലതോണം കാണാംസ്റ്റൈൽ ഉണ്ടോ ഹൈഡ്രോ റൈസയും ഹൈഡ്രോകാലസോ കാണിക്കുന്നുണ്ട് ഇത് ഗ്യാസ്ട്രോസ് വോയിഡ് ആണ് ഇത് ബ്ലാസ്റ്റോ സ്റ്റൈൽ ആണ് അതില് നമുക്ക് മെഡൂസ ബഡ്സ് ഒക്കെ നമുക്ക് കാണാം ഉണ്ടോ മെഡൂസ ബഡ്സ് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നുണ്ടോ ഗോണോത്തി ഇതാണ് മെഡൂസ ഉണ്ടോ അംബ്രല്ല ഷെയ്പ്ഡ് ഉണ്ടോ അംബ്രല്ല ഷെയ്പ്ഡ് ആയിട്ടുള്ള സച്ചിലാണ് ഇപ്പം ഗൊണാട്സ് നമുക്ക് കാണാം ഉണ്ടോ മൗത്ത് ഉണ്ടോ മാനുപ്രിയത്തിൻ്റെ അറ്റത്ത് മൗത്ത് ഉണ്ട് റേഡിയൽ കനാൽസ് ഒക്കെ നമുക്ക് കാണാം സർക്കുലാർ കനാലുണ്ട് അങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് ഉണ്ട് മെയിൽ മെഡൂസ ഫീമെയിൽ മെഡൂസ്പോം ഫ്യൂസി സൈകോട്ടായി സൈക്കോട്ടൽ പിന്നെ ഡിവിഷൻ ഗ്യാസ്ട്രുല ബ്ലാസ്റ്റുല എല്ലാം കഴിഞ്ഞിട്ട് പ്ലാനുല ലാർവ ഉണ്ടായി പ്ലാനുല ലാർവ എത്തും ഇപ്പം അതന്നെ അവിടെ പ്ലാനുല വന്നു ഇനി ഏതെങ്കിലും സോളിഡ് സബ്സ്ട്രേറ്റത്തിൽ കുറേ നേരം ഫ്രീ ആയിട്ട് സ്വിം ചെയ്തിട്ട് സോളിഡ് സബ്സ്ട്രേറ്റ് അറ്റാച്ച് ചെയ്യും അറ്റാച്ച് ചെയ്തിട്ട് അണ്ട് ഹൈഡ്രൂല സ്റ്റേജിലേക്ക് വന്നു ഉണ്ടോ പിന്നെ അതിന് ലാറ്റർ ബ്രാഞ്ചസ് വന്നിട്ടാണ് നമ്മുടെ കോളനി വരുന്നത് നോക്കിയോ ഉണ്ടോ ഉണ്ടോ കോളനി ബ്രാഞ്ചസ് ചെയ്തിട്ട് വീണ്ടും കോളനി ഫോം ചെയ്യും ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഡെവലപ്മെന്റ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അതിന് പറയുന്ന പേരെന്തുവാ മെറ്റാ എന്ന് പറയും

വാട്ട് ഈസ് മെറ്റാജെസിസ് മെറ്റാജെസിസ് നിങ്ങൾക്ക് സാധാരണ എക്സാമ്പിൾ ചോദിക്കുന്നതാണ് ലൈഫ് സൈക്കിൾ ഒരു ഒബീഡിയുടെ കേസിലാണെങ്കിൽ അതിന്റെ ലൈഫ് സൈക്കിൾ എടുക്കുമ്പോൾ സെക്ഷൽ ഫേസ് ഇറ്റ് ഓൾട്ടർനേറ്റ് വിത്ത് അസെക്ഷൽ ഫേസ് സെക്ഷൽ ഫേസ് ഫേസ് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് കാണും ആ ഒരു ഫിനോമിനെയാണ് മെറ്റാജനസിസ് എന്ന് പറയുന്നത് ആടെ നോക്കിയോ refers to the alternation of generation in life cycle where organism alternates between two distinct form asexual polyp and sexual medusa polyp form it reproduce asexually uh, while uh, that medusa medusa uh, it reproduce sexually so that is about metagenesis so with this uh, um, we finished the about the obelia obelia is one example under um, which class uh, hydro uh, i'm uh, sorry <laughs> hydrozoans okay thank you